പ്രധാനമന്ത്രിയുടെ താടി വളർന്നെങ്കിലും തൊഴിലവസരങ്ങൾ കുറഞ്ഞിരിക്കുകയാണെന്നും എന്തെങ്കിലും വളർത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് തൊഴിൽ മേഖലയാകണമെന്നും അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ച് ഒരു ചായക്കടക്കാരൻ. മഹാരാഷ്ട്ര ബാരമതിയിൽ ചായക്കട നടത്തുന്ന അനിൽ മോറയാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. ഒപ്പം താടി പഠിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു 100 രൂപ മണി ഓർഡറും അയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി പദവിയോട് തനിക്ക് അങ്ങേയറ്റം ബഹുമാനമാണെന്നും പ്രധാനമന്ത്രിയെ വിഷമിപ്പിക്കാനോ അവഹേളിക്കാനോ തനിക്ക് ഉദ്ദേശമില്ലെന്നും മോറെ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ പകർച്ചവ്യാധിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിനാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യങ്ങൾ ഗൗരവമായി എടുക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെടുന്നു. പ്രധാനമന്ത്രി മോദിയുടെ താടി വളരെയധികം വളർന്നു, എന്നാൽ രാജ്യത്ത് തൊഴിലവസരങ്ങൾ കുറഞ്ഞു. എന്തെങ്കിലും വളർത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് തൊഴിൽ മേഖലയാകണമെന്ന് ആഗ്രഹിക്കുന്നതിനാലാണ് പണത്തോടൊപ്പം കത്തയച്ചത്. രാജ്യത്ത് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണം, ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തണം, കോവിഡ് മൂലം മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കണം, ലോക്ക്ഡൌണിൽ പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങൾക്ക് 30,000 രൂപ സഹായമായി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മാർഗം എന്തായാലും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ആകെ വളർന്നത് മോദിയുടെ താടിയാണെന്നുള്ള പരിഹാസം എതിർകക്ഷി നേതാക്കൾ സ്ഥിരമായി പ്രകടിപ്പിക്കാറുള്ളതുമാണ്.